സ്ക്വയർ നമുക്ക് ഇവിടെ കിടക്കുന്നത് എന്താ ബീറ്റ സ്ക്വയർ എക്സ് സ്ക്വയർ അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ബീറ്റ ബീറ്റ എക്സ് സ്ക്വയർ സൈസ് ഈക്വൽ ടു സീറോ ബീറ്റ സ്ക്വയറിനെ ബീറ്റ ഇൻറ്റു ബീറ്റ എന്ന് എഴുതി ഇനി അടുത്ത സ്റ്റെപ്പ് ബീറ്റ ഡി സ്ക്വയർ സൈ വൈ ഡി വൈ സ്ക്വയർ പ്ലസ് ആൽഫ മൈനസ് ഈ ബീറ്റ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വൈ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ ഒരു ബീറ്റ ഉണ്ട് ബീറ്റ എക്സ് സ്ക്വയറിന് പകരം വൈ സ്ക്വയർ സൈ ഈക്വൽ ടു സീറോ കിട്ടിയോ ഈ സ്റ്റെപ്പ് വരെ കിട്ടി മിസ് ഇനി ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ബീറ്റ ബീറ്റ കൊണ്ട് നമുക്ക് ഈക്വേഷനെ ഡിവൈഡ് ചെയ്യാം അപ്പൊ ഇവിടെ ബീറ്റും ബീറ്റും ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ എന്ത് കിട്ടും ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയർ പ്ലസ് ഇവിടെ ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമോ ആൽഫ ബൈ ബീറ്റ മൈനസ് ബീറ്റ ബൈ ബീറ്റ വരുമോ ക്യാൻസൽ ചെയ്യും വൈ സ്ക്വയർ സൈ ഈക്വൽ ടു സീറോ അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം സോൾവ് ചെയ്ത നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റാ എന്തിന്റെ വാല്യൂ കിട്ടാ ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഏത് വാല്യൂബിളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാ വിത്ത് റെസ്പെക്ട് വൈയോടല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യണേ എന്തിനാ ഡിഫറൻഷിയേറ്റ് ചെയ്യണേ സൈനല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യണേ അപ്പൊ ഏത് വാല്യൂ നമുക്ക് കിട്ടാ സൈയുടെ വാല്യൂ ആണ് നമുക്കിത് കിട്ടുക അതായത് ഇക്വേഷൻ 4 സോൾവ് ചെയ്താൽ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും സൈയുടെ വാല്യൂ കിട്ടും സൈയുടെ വാല്യൂ കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മുടെ എന്ത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫംഗ്ഷൻ അത് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇറ്റ് ഈസ് നോട്ട് ഈസി ടു സോൾവ് ദിസ് ഇക്വേഷൻ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു സോൾവ് ദിസ് ഇക്വേഷൻ പക്ഷേ വൈയുടെ വൈ ലാർജ് വാല്യൂസ് ആവും തോറും നമുക്കൊരു അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ കിട്ടും കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും തോറും നമുക്കൊരു അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ കിട്ടും അപ്പം നമുക്കിങ്ങനെ എഴുതാം ഹൗ എവർ an asymptotic solution can be obtained for very large values of y അപ്പൊ നമ്മളൊന്ന് നോക്കിക്കേ
വൈയുടെ വാല്യൂ ലാർജ് വാല്യൂസ് ആവുമ്പോഴാണ് നമുക്ക് ഈ സൊല്യൂഷൻ കിട്ടുന്നുള്ളൂ. അപ്പൊ വൈയുടെ വാല്യൂ വെരി ലാർജ് ആണെങ്കിൽ എന്തായിരിക്കും? ആൽഫ ബൈ ബീറ്റ എന്ന് പറയുന്നത് ഇതിനോട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? വളരെ സ്മോൾ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ ബൈ ബീറ്റ എന്ന് പറഞ്ഞ ടേമിന് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. സിൻസ് ആൽഫ ബൈ ബീറ്റ ഈസ് വെരി വെരി ലെസ് ദാൻ വൈ സ്ക്വയർ, വി ക്യാൻ നെഗ്ലക്ട് ഇറ്റ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് ചേഞ്ച് ചെയ്തു? ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സൈ ഈക്വൽ ടു സീറോ. അപ്പോ ഇതിന്റെ സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു പരിധി വരെ. പിന്നെ ഇതിന്റെ സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ വേവ് ഫംഗ്ഷൻ കിട്ടും. പക്ഷെ നമ്മൾ ഒരു ടേം നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്, അതിനെയും അവസാനം എന്ത് ചെയ്യേണ്ടി വരും? കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? ഇഫ് വൈ ഹാസ് ലാർജ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ആൽഫ ബൈ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? വെരി വെരി ലെസ് ദാൻ വൈ സ്ക്വയർ. അപ്പൊ നമുക്കത് നെഗ്ലക്ട് ചെയ്യാം. ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സൈ ഈക്വൽ ടു സീറോ. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എഴുതാം. ദി സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ ഈസ് അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ, അതിന്റെ സൊല്യൂഷൻ സോൾവിങ് നമുക്ക് പഠിക്കേണ്ട, സൊല്യൂഷൻ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. ദ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ ഈസ് സൈസ് ഈക്വൽ ടു ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് വൈ സ്ക്വയർ ബൈ ടു. സൈസ് ഈക്വൽ ടു ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് വൈ സ്ക്വയർ ബൈ ടു. Out of these two solutions, psi is equal to e raised to y square by 2. Psi is equal to e raised to y square by 2 is not an acceptable wave function. അല്ലെങ്കിൽ വെൽ ബിഹേവ്, നമ്മൾ പഠിച്ചിട്ടാണുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ, വെൽ ബിഹേവ്ഡ് എന്താണ്, ആക്സെപ്റ്റബിൾ എന്താണെന്നുള്ളത്. ഇതൊരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, സൈയുടെ വാല്യൂ കൂടും തോറും എന്ത് സംഭവിക്കും? ഈ വൈയുടെ വാല്യൂ കൂടി കൂടി ഇൻഫിനിറ്റി എത്തും. നമുക്കറിയാം വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? വൈയുടെ വാല്യൂ എന്ന് പറയുന്നത്, സൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുക, വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ ഫംഗ്ഷൻ ആവണമെങ്കിൽ നാല് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? സിംഗിൾ ആവണം, ഫൈനൈറ്റ് ആവണം, പിന്നെന്താണ് നോർമലൈസ്ഡ് ആവണം. അങ്ങനെ നാല് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈയുടെ വാല്യൂ കൂടും തോറും ഈ ഇ റേസ് ടു വൈയുടെ വാല്യൂ കൂടും. അങ്ങനെ വൈ എവിടെ എത്തും? ഇൻഫിനിറ്റി എത്തും. അപ്പൊ നമുക്കറിയാം ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്താവും? ഇൻഫൈനൈറ്റ് വാല്യൂ ആവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? ഇതൊരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാത്. ഇനി അതേ സമയം സൈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം? വൺ ബൈ ഇ റേസ് ടു വൈ സ്ക്വയർ ബൈ ടു. ഇനി വൈയുടെ വാല്യൂ ഇൻഫിനിറ്റി എത്തുമ്പോൾ എന്താ? വൺ ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി, എന്താ വൺ ബൈ ഇൻഫിനിറ്റി ഈക്വൽ ടു എന്താ? സീറോ. അത് ഫൈനൈറ്റ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ അല്ല എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് മിസ്. അപ്പൊ എഴുതിക്കോളും. Out of the solution, e raised to 5 square by 2 is not an acceptable wave function because in that case psi will be rapidly increases tending to infinity as y approaches to infinity. മനസ്സിലായി? ഞാൻ വിചാരിക്കുകയാണ്
വൈയുടെ വാല്യൂ ഇൻഫിനിറ്റി ആവുമ്പോൾ എന്ത് സംഭവിക്കും? സൈ എന്ന് പറയുന്നതും ഇൻഫിനിറ്റി ആവും. നമ്മൾ അസെപ്റ്റഡ് വേവ് ഫംഗ്ഷനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? വേവ് ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി ഫൈനൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആ സൊല്യൂഷനെ ആക്സെപ്റ്റ് ചെയ്യാത്തത്. ഇനി ദ സൊല്യൂഷൻ സൈസ് ഈക്വൽ ടു e raised to minus y square by 2 is acceptable for large values of y. അതെന്തുകൊണ്ടാ? ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, 1 by e raised to y square by 2. അപ്പൊ 1 by e raised to y യുടെ വാല്യൂ ഇൻഫിനിറ്റി വരുമ്പോ 1 by infinity which is equal to 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? Yes. The solution for psi may be written as എന്താ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ? e raised to minus y square by 2 into a function of y. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കാൻ കാരണം? നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷനില് ആൽഫ ബൈ ബീറ്റ എന്ന് പറഞ്ഞ ഒരു ടേം നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിക്കുന്ന സൊല്യൂഷൻ ആണ് e raised to minus y square by 2 എന്ന്. ഇനി അതും കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരെണ്ണം കൂടി കിട്ടിയാലാണ് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കറക്റ്റ് വേവ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഫംഗ്ഷൻ ഓഫ് വൈ. നിങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ്, നമ്മൾ പറഞ്ഞു ഇപ്പം 3 വേവ് ഫംഗ്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ 3 പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്. ഇനി 3 എനർജീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എനർജി കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ സം ആണ് എടുക്കേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയ എന്താ? e raised to minus y square by 2. ഇനി ആൽഫ ബൈ ബീറ്റയും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ കൂടി കിട്ടും. അപ്പൊ ആ രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇവിടെ എന്താ നമ്മൾ പഠിച്ചത്? പ്രോഡക്റ്റ് ആണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? e raised to minus y square by 2 into f(y), where f of y is some function of y. കിട്ടിയില്ലേ? ഈ ഇക്വേഷന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 5. ഇനി എന്താണ് എഫ് ഓഫ് വൈ എന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. എന്താണ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത്? ഈ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ഒന്നല്ല, ഇതാണ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത്. d² (f(y) (dy²) - 2y (df(dy) + f²-1 × f. അതേ ഇൻറ്റു e raised to minus y² by 2. അതായത് എഫ് ഓഫ് d²ψ/y, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയോട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേം ആണ് ഇത്, ഇൻറ്റു e raised to minus y² by 2. ഈ എഫ് ഓഫ് വൈനെ നമ്മൾ എന്ത് ചെയ്യാം? റൈറ്റിംഗ് എഫ് ഫോർ എഫ് ഓഫ് വൈ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. എഫ് ഓഫ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈയോട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേം ആണ് ഇത്, പിന്നെ e raised to minus y² by 2. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 4. എന്താ നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്? d²ψ/dy² + α/β - y²ψ = 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നമ്മുടെ ഈ വാല്യൂ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ
ഇവിടെ ആദ്യത്തെ വാല്യൂ എന്താ ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയർ അതിന് പകരം നമ്മൾ ഇവിടെ ഒരു ടേം കണ്ടുപിടിച്ചിട്ടില്ലേ ആ ടേം അതേപോലെ തന്നെ കൊടുക്കാം എന്താ വരാ ഡി സ്ക്വയർ എഫ് ബൈ ഡി വൈ സ്ക്വയർ മൈനസ് ടു വൈ ഡി എഫ് ബൈ ഡി വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൺ ഇൻറ്റു എഫ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയറിന് ഈ ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്ലസ് ആൽഫ ബൈ ബീറ്റ മൈനസ് വൈ സ്ക്വയർ ഇനി നോക്കിക്കേ ഇവിടെ ഉള്ളത് എന്താ സൈ സൈ എന്താന്ന് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു ഇൻറ്റു എഫ് ഓഫ് വൈ അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എഫ് ഓഫ് വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു സീക്വൽ ടു സീറോ സൈയുടെ പൊസിഷനിലെ ഇക്വേഷൻ നമ്പർ വൈ ഫൈവ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ നമുക്കറിയാം ഈ രണ്ട് ടേമിലും ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു ഇനി ഇവിടെ ഉള്ളത് എഴുതാം ഡി സ്ക്വയർ എഫ് ബൈ ഡി വൈ സ്ക്വയർ മൈനസ് ടു വൈ ഡി എഫ് ബൈ ഡി വൈ പ്ലസ് ഇവിടെ നോക്കിക്കേ ഇവിടെയും വൈ സ്ക്വയർ മൈനസ് വൺ ഇൻറ്റു എഫ് ഓഫ് വൈ ആണ് ഇവിടെയും ആൽഫ ബൈ ബീറ്റ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് വൈ ആണ് അപ്പോൾ അതിനെ ഒരുമിച്ച് നമുക്ക് എഴുതാം വൈ സ്ക്വയർ മൈനസ് വൺ പ്ലസ് ആൽഫ ബൈ ബീറ്റ മൈനസ് വൈ സ്ക്വയർ എഫ് ഓഫ് വൈ എന്ന് വേണമെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ എഫ് ഓഫ് വൈ ഈക്വൽ ടു സീറോ ക്ലിയർ ആയോ ഇനി വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി അപ്പൊ ഇവിടെ എന്ത് വരും ആൽഫ ബൈ ബീറ്റ മൈനസ് വൺ അതാക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്തതാ ഇക്വേഷൻ e raised to minus y square by 2 d square f by dy square minus 2y df by dy plus alpha by beta minus 1 f f ne idiyam f of y nokke edum valare expand cheyidu pole adu angane f of f ne idiyalum koyappilla which is equal to 0 അപ്പൊ നമ്മൾ നോക്കിക്കേ ഇവിടെ നമുക്ക് രണ്ട് ടേംസ് ഉണ്ട് അല്ലെ ഏതൊക്കെയാ രണ്ട് ടേംസ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടുവും പിന്നെ ഈ ബ്രാക്കറ്റിൽ ഒരു ടേം ഇതിൽ നമുക്കറിയാം ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് ഒരിക്കലും എന്താവില്ല സീറോ ആവില്ല കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു അത് സൈയുടെ ഒരു സൊല്യൂഷൻ ആണ് പറഞ്ഞു അപ്പൊ അതൊന്നും ഒരിക്കലും എന്താവില്ല സീറോ ആവില്ല അപ്പൊ ഏത് ടേം ആയിരിക്കും സീറോ ആവാ ഏത് ടേം ആയിരിക്കും സീറോ ആവാ ഈ ബ്രാക്കറ്റിലെ ടേം സീറോ സിൻസ് ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു ഈസ് നോട്ട് സീറോ ഈസ് നോട്ട് സീറോ എക്സെപ്റ്റ് ഫോർ വൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി വൈ ഇൻഫിനിറ്റി വന്നാൽ മാത്രമാണ് ഈ ടേം സീറോ ആയി പോകുള്ളൂ അല്ലെങ്കിൽ ഏതാണ് ടേം സീറോ ആവുന്നത് ഈ ബ്രാക്കറ്റിലെ ടേം ആണ് സീറോ ആവുന്നത് സിൻസ് ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ ടു ഈസ് നോട്ട് സീറോ എക്സെപ്റ്റ് ഫോർ വൈ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി സോ ദ എക്സ്പ്രഷൻ റിട്ടൺ ഇൻ ദ ബ്രാക്കറ്റ് മസ്റ്റ് ബി സീറോ സോ ദ എക്സ്പ്രഷൻ റിട്ടൺ ഇൻ ദ ബ്രാക്കറ്റ് മസ്റ്റ് ബി സീറോ അപ്പൊ നമുക്ക് അത് എഴുതാം ഡി സ്ക്വയർ എഫ് ബൈ
dy square minus 2y df by dy plus alpha by beta minus 1 into f is equal to 0. Equation number 6. ഇവിടെ വരെ ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. സ്പീഡ് കൂടുതലുണ്ടോ? നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ ഡെറിവേഷൻ? എഴുതാൻ പറ്റുന്നുണ്ട് മിസ്. ഇവിടെ വരെ എഴുതിയോ എല്ലാവരും? എഴുതി. This equation number 6 is known as Hermite differential equation. Examine one weightage in a joke. Hermite differential equation and done. Upon number, we jay upon number full derivation derived and how she lived. Number some consume it. Upon the letter can the enum number in the enum equation number 6 already participate. Namaka but derivation very my term kitten under. പക്ഷേ ഇത്രയും ഡെറിവേഷൻ നമ്മൾ വൺ വെയിറ്റേജിൽ ചെയ്യേണ്ട ആവശ്യമില്ല. വൺ വെയിറ്റേജിൽ ഹെർമിറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്താണെന്ന് എഴുതുക, ആൽഫ എന്താന്ന് പറയുക, ബീറ്റ എന്താന്ന് പറയുക, അത്രയേ വേണ്ടൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഹെർമിറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ദിസ് ഇക്വേഷൻ നമ്പർ 6 ഈസ് നോൺ ആസ് ഹെർമിറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യണം, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്തറിയണം, എഫ് എന്താണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ എഫ് എന്താണെന്ന് അറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എഫിനെ പവർ സീരീസ് ഫോമിൽ എക്സ്പാൻഡ് ചെയ്യും. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും ടെയ്ലർ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പവർ എക്സ്പാൻഡഡ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും, എഫിനെ എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എഴുതാം, സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ അസ്യൂമിങ് ദാറ്റ് Function f can be expanded as power series in y. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പവർ സീരീസ് വൈയുടെ ടേമിലുള്ള ഒരു പവർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ പവർ സീരീസ് ഞാൻ കാണിച്ചു തരാം. F is equal to a0 plus a1y plus a2y square plus a3y cube plus etc. ഇങ്ങനെയാണ് നമ്മൾ പവർ സീരീസ് ഫോമിൽ വൈയുടെ ടേമിലുള്ള ഒരു പവർ സീരീസ് ആയിട്ടാണ് എഫിനെ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. കിട്ടിയോ? നമുക്കിവിടെ എന്തൊക്കെ ടേം വേണം, എഫ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി എന്തൊക്കെ വേണം, ഡി എഫ് ബൈ ഡി വൈ എന്താണെന്ന് അറിയണം, ഡി സ്ക്വയർ എഫ് ബൈ ഡി വൈ സ്ക്വയർ എന്താണെന്ന് അറിയണം. അപ്പൊ ഡി എഫ് ബൈ ഡി വൈ അറിയാൻ ചെയ്താൽ മതി, വിത്ത് റെസ്പെക്ട് ടു വൈയോട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഡി എഫ് ബൈ ഡി വൈ എന്താ കിട്ടിയേ, ഡിഫറൻഷിയേറ്റ് ചെയ്ത ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയോട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എ സീറോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമുക്കറിയാം അതിന്റെ വാല്യൂ എന്താ, സീറോ ആണ്. ഇനി എ വൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, വിത്ത് റെസ്പെക്ട് ടു വൈയോടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ വൈയുടെ വാല്യൂ എന്താവും, ഡിഫറൻഷിയേറ്റ് ചെയ്യുമോ, വൈക്ക് എന്താ കിട്ടുക ഡിഫറൻഷിയേഷനില്? വൺ പ്ലസ് എട്ട് കോൺസ്റ്റന്റ് ആണ് അല്ലേ, എ ടു. വൈ സ്ക്വയറിന്റെ ഡിഫറൻഷിയേഷൻ എന്താ വരാ, ടു വൈ പ്ലസ് അടുത്തത് എ ത്രീ കോൺസ്റ്റന്റ് ആണ്, വൈ ക്യൂബിന്റെ ഡിഫറൻഷിയേഷൻ എന്താ കിട്ടാ, ത്രീ വൈ സ്ക്വയർ പ്ലസ് എക്സെട്രാ.
ഇനി നമുക്ക് ഒരാളെയും കൂടി കിട്ടണ ആരാ ഡി സ്ക്വയർ എഫ് ബൈ ഡി വൈ സ്ക്വയർ. അപ്പൊ അതും കൂടി നോക്കാം. ഡി സ്ക്വയർ എഫ് ബൈ ഡി വൈ സ്ക്വയർ എന്ത് ചെയ്യണം? ഇതിന് ഒരു വട്ടം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ എഴുതാം, നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കിട്ടിയോ എല്ലാവർക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ നമ്പർ 6. ഈ വാല്യൂസ് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നമ്പർ 6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. ഞാനിവിടെ എഴുതാം, എന്നിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാട്ടെ. അതിനെ ഇക്വേഷൻ നമ്പർ 7, ദിസ് ഇക്വേഷൻ 7 ഈസ് സാറ്റിസ്ഫൈഡ് ഓൺലി, ദിസ് ഇക്വേഷൻ 7 ഈസ് സാറ്റിസ്ഫൈഡ് ഓൺലി ഇഫ് ദ സം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഈച്ച് പവർ ഓഫ് വൈ, if the sum of coefficient of each power of y is zero. This equation number 7 is satisfied only if the sum of coefficient of each power of y is zero. എന്താ പറഞ്ഞത്? ഓരോ വൈയുടെ പവറിന്റെ കോഎഫിഷ്യന്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സീറോ കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, വൈയുടെ പവർ സീറോ വരുന്ന ടേമുകൾ, വൈയുടെ പവറുകൾ സീറോ വരുന്ന ടേമുകൾ ഏതൊക്കെയാ നോക്കിയേ? ഇവിടെ നോക്കിയേ, വൈയുടെ പവർ സീറോ, വൈയുടെ പവർ സീറോ എന്ന് പറഞ്ഞാൽ എന്താ? വൈ റേഷ്യോ സീറോ എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലേ. അപ്പൊ ഇവിടെ വൈ ഇല്ലാത്ത ടേമുകളെയാണ് വൈയുടെ പവർ സീറോ എന്ന് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാ? 2a2 2a2. ഇനി ഇവിടെ നോക്കിക്കേ, വൈയുടെ പവർ സീറോ വരുന്ന ടേം ഏതാ? ഇത് അല്ലേ. അപ്പൊ മൈനസ് 2 × a1 അയ്യോ, ഇവിടെ വൈയുടെ പവർ വൈ വരില്ലേ, 2y a1. അപ്പൊ വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ വരും. അപ്പൊ അത് പറ്റില്ല കേട്ടോ, ആ ടേം പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2y a1 എന്ന് വരില്ല. അപ്പൊ വൈയുടെ പവർ വന്നു, 1 വന്നു. അപ്പൊ അത് പറ്റില്ല. ഇനി ഇതിൽ നോക്കാം, ഇതിൽ വരുമ്പോ ഏതാ? ആൽഫ ബൈ ബീറ്റ മൈനസ് 1 × a0 ആൽഫ ബൈ ബീറ്റ മൈനസ് 1 × a0 അതെന്തായെന്ന് പറഞ്ഞാൽ നമ്മള് സം ഈക്വൽ ടു 0. വൈയുടെ പവറിന്റെ കോയിഫിഷ്യന്റ്, അപ്പൊ വൈയുടെ പവർ ഇവിടെ 0 ആണ്, എന്റെ കോയിഫിഷ്യന്റ് നമ്മൾ ഏതൊക്കെയാ? 2a2 ഇവിടെ ആൽഫ ബൈ ബീറ്റ മൈനസ് 1 × a0 ആ സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സീറോക്ക് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി അടുത്ത പവർ എടുക്കാം, വൈ റേസ് ടു 1 എടുക്കാം. വൈ റേസ് ടു 1 ആദ്യത്തെ ടേമിൽ ഏതാ കോയിഫിഷ്യന്റ് വൈ റേസ് ടു 1 6a3. ഇനി ഇവിടെ നോക്കിക്കേ, രണ്ടാമത്തെ ടേം വരുമ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്ത് വരുന്നുണ്ട്? മൈനസ് 2y a1.
അപ്പൊ ഇവിടുത്തെ കോഫിഷ്യന്റ് എന്താ? മൈനസ് ടു എ വൺ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുക. ടു വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വൈ വരും. ഇത് എടുക്കാൻ പറ്റില്ല, കാരണം എന്താ, ടു വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ ഇൻറ്റു വൈ ഇവിടെ എന്തായി, വൈ സ്ക്വയർ ആയി. അതുകൊണ്ടാണ് മൈനസ് ടു എ വൺ നമ്മൾ എടുത്തത്. പ്ലസ് ഇവിടെ ഏതാ, ആൽഫ ബൈ ബീറ്റ മൈനസ് വൺ ഇൻറ്റു എ വൺ. ആൽഫ ബൈ ബീറ്റ മൈനസ് വൺ ഇൻറ്റു എ വൺ വിച്ച് ഈസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞേ, സീറോ. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോർ വൈ റേസ് ടു കെ, ഫോർ വൈ റേസ് ടു കെ, കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു എ കെ പ്ലസ് ടു സീക്വൽ പ്ലസ് ആൽഫ ബൈ ബീറ്റ മൈനസ് വൺ മൈനസ് ടു കെ എ കെ സീക്വൽ ടു സീറോ. ഇത് എഴുതിയെടുക്കാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു എ കെ പ്ലസ് ടു പ്ലസ് ആൽഫ ബൈ ബീറ്റ മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് ടു കെ ഇൻറ്റു എ കെ ഈക്വൽ ടു സീറോ. ഇതുവരെ എഴുതി കഴിഞ്ഞ എല്ലാവരുടെയും? അപ്പോ നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ എൻറ്റർ ചെയ്യാട്ടോ.